100,000 വ്യൂവേഴ്സ്. ഏതൊരു ബിഗിനേഴ്സിന്റെ ഏതൊരു പുതിയ യൂട്യൂബേഴ്സിന്റെയും സ്വപ്നമായിരിക്കും 100,000 വ്യൂവേഴ്സ് ഏതെങ്കിലും ഒരു വീഡിയോസിന് കിട്ടുക എന്നുള്ളത്. എനിക്ക് ആ സന്തോഷം, ആ ഹാപ്പിനെസ് സമ്മാനിച്ച എൻ്റെ എല്ലാ ചങ്കുകൾക്കും 1,000 എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് നന്ദി അറിയിക്കും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ആ ഒരു വീഡിയോക്ക് ഇത്രയും സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ഡിസ്ലൈക്കുകളും കിട്ടിയിട്ടുണ്ട്. ഡിസ്ലൈക്ക് ചെയ്ത ചങ്കുകളോട് എനിക്ക് പറയാനുള്ളത്, ഐ ആം വെരി സോറി. എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ഇല്ലല്ലോ, എല്ലാ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലെന്നറിയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ വീഡിയോസ് എൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്തവണ ഐ ആം സോറി. അടുത്ത തവണ ഇൻഷാല്ലാ നമുക്ക് സെറ്റാക്കാം. നമ്മുടെ ലൈഫിൽ ഒരുപാട് ഹാപ്പിനെസ്സുകൾ നമ്മൾ മടി കാരണം നമുക്ക് കിട്ടാതെ പോകുന്നുണ്ട്. ഇപ്പം എവറി മോർണിംഗിൽ നമ്മൾ എണീറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് മോർണിംഗിൽ തന്നെ കിട്ടുന്ന എനർജിയാണ് അന്നത്തെ ഡേ മൊത്തം നമുക്ക് സമ്മാനിക്കുക. ആ മോർണിംഗിൽ തന്നെ ഒരു ചടപ്പാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം ചടപ്പായിരിക്കും. അപ്പം മോർണിംഗിൽ നമുക്ക് നല്ല എനർജി ഹാപ്പിനെസ് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ വീട്ടിൽ നമ്മൾ കുറച്ച് പ്ലാൻസ് കാര്യങ്ങളൊക്കെ വെക്കുക, അപ്പോഴേ നമുക്ക് മോർണിംഗിൽ ഒരു എനർജി കിട്ടും. ഞാൻ പറയാം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്ലാൻസുകളും അതുപോലത്തെ ഹാങ്ങിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്ലാൻസുകളും, ഫ്ലവർ പോട്ടുകളും ഫ്ലവേഴ്സും അതേപോലെ ഫിഷ് കീപ്പിംഗ് ആയിട്ട് സാങ്കേതികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ കുറച്ച് നേരം അതിലേക്ക് നോക്കി നിന്ന് പോകും. കാരണം നമ്മളെ കൈകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചെടികൾ വളർന്ന് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നു, അതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വെജിറ്റബിൾസ്, അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളെ ഫിഷ് കീപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികൾ, ഇതൊക്കെ മോർണിംഗിൽ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലിംഗ് ആണ്, ഒരു ഹാപ്പിനെസ്സാണ് നമുക്ക് കിട്ടുന്നത്. ഭയങ്കര ഒരു എനർജി കിട്ടും, ആ എനർജി വേറെ ഒന്നും കിട്ടില്ല. നമ്മൾ ക്യാഷ് കൊടുത്താൽ പോലും വാങ്ങാൻ കിട്ടാത്ത ഒരു സംഗതിയാണ്. ഇപ്പം നമ്മൾ രാവിലെ തന്നെ ആ നമ്മളെ ഗാർഡനൊക്കെ പരിചരിക്കുക, അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അതിൻ്റെ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ അതിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് ഓരോ ദിവസം നമ്മൾ കാണുമ്പോൾ, അതിലുണ്ടായിട്ടുള്ള ഫ്ലവർ നമ്മൾ കാണുമ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി, ഒരു വൺ ഒരു നല്ലൊരു സന്തോഷം ഒക്കെ നമുക്ക് മനസ്സിനുണ്ടാവും. അതാണ് നമ്മളെ ജീവിതത്തെ ഒരു ദിവസത്തെ തുടക്കം അവിടെ ആവണം. നമ്മളെ ലൈഫിലെ ഓരോ ദിവസവും ഇങ്ങനെ തുടങ്ങിയാൽ അടിപൊളിയായിരിക്കും. കാരണം നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പിന്നെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ തലയിൽ കയറ്റി നടക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒരു പരിധി വരെ ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു സ്ട്രെസ് റിലീഫ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. നമ്മളെ വീട്ടിൽ എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ വലിയ റിസ്ക്കുള്ള പരിപാടി ഒന്നല്ല 10-15 മിനിറ്റ് മെനക്കെട്ട് ചെയ്യാവുന്നതുള്ള ഒരു പ്ലാന്റ് നടാന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഫ്രീ ടൈമൊക്കെ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ വീട്ടിലിതുപോലെ എവിടെന്നെങ്കിലൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരു പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്ത് എവിടെയെങ്കിലൊക്കെ വെക്കുക ഒരു പോട്ടിൽ. ഇതിനൊന്നും ഒരുപാട് ക്യാഷ് ചിലവുള്ള സംഗതിയല്ല, ചെറിയ അമൗണ്ട്. ഇപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾ പുറത്തുനിന്ന് പ്ലാന്റ് നിർമ്മിച്ച് വാങ്ങിച്ച് കൊണ്ടുവന്ന് വെക്കണേക്കാട്ടും നല്ല ഞാൻ സജസ്റ്റ് ചെയ്യാം, നിങ്ങൾ സ്വന്തമായിട്ട് പ്ലാന്റ് ചെയ്തുണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ഓരോ ദിവസം അതിന് ഗ്രോത്തും, അതിൽ എനിക്കൊരു ഫ്ലവർ ഉണ്ടായാൽ ഫ്ലവറൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലിങ്സ്, ഹാപ്പിനെസ്, ഇറ്റ്സ് റിയലി ബിഗ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയും ഫീലിങ്സ് നമുക്ക് ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ പറയാമെന്നറിയില്ല, അത് അങ്ങനെയാണ്. നമ്മളെ ദിവസം അങ്ങനത്തെ ഒരു ഹാപ്പിനെസ്സിലൂടെ നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുഴുവനും ഒരു ഹാപ്പി ആയിരിക്കും, ഒരു എനർജി ആയിരിക്കും നമുക്ക്. അതുപോലെ തന്നെയാണ് ഫിഷ് കീപ്പിങ്ങും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ അക്വേറിയത്തിന് മുന്നിൽ പോയി അവിടെ ഇരുന്നാൽ നമ്മൾ അതിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടും. കാരണം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേൾഡ് അതിനുള്ളിലുണ്ട്, നമ്മളായിട്ട് നമ്മളെ ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിഗ് വേൾഡ്. അത് കുറേ പ്ലാന്റുകളായിട്ടും കുറേ റോക്സുകളായിട്ടും അതുപോലെ കുറേ കളർഫുൾ ഫിഷുകളായിട്ടും നമുക്കിഷ്ടപ്പെട്ട ലൈറ്റ് കളേഴ്സായിട്ടും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ അക്വറി ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് നേരം നോക്കി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ വെച്ചിട്ടുള്ള പ്ലാന്റിൽ വന്നിട്ടുള്ള ഫ്ലവർ നമ്മൾ കാണുമ്പോൾ, അതിൽ നമ്മൾ വെച്ചിട്ടുള്ള പ്ലാന്റിൻ്റെ ഗ്രോത്ത് നമ്മൾ കാണുമ്പോൾ, നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെ തന്നെ മനസ്സിൽ വരുന്ന ഒരു പോസിറ്റീവ് എനർജിയും ഹാപ്പിനെസ്സും ഉണ്ട്.
ഇതൊന്നും വേറെ എവിടെയും കിട്ടൂല. അതൊക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റുന്ന സന്തോഷങ്ങളാണ്. ഇത് നമ്മൾ മടി കാരണം നമ്മൾ നമ്മളെ ലൈഫിൽ ഇല്ലാതാക്കണം. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എപ്പോഴെങ്കിലൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ എവിടെന്നെങ്കിലൊക്കെ കുറച്ച് പ്ലാന്റുകളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരു പോട്ടില് ഒന്നും ചെയ്യണ്ട, ഒരിത്തിരി മണ്ണ്, ഒരിത്തിരി ചാണകപ്പൊടി ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളവര് ഒരുപാട് റിസ്ക് എടുത്ത് ഈ യൂട്യൂബിലും ഇവിടെ കാണുന്ന പോലെ പല പോട്ടിംഗ് മിക്സ് ഒരുപാട് വെറൈറ്റി നാല് അഞ്ച് സാധനമൊക്കെ മിക്സ് ചെയ്ത് പോട്ടിൽ ഇട്ടിട്ട് അങ്ങനെ അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ അതൊക്കെ എന്നൊക്കെ ഹൈടെക് ലെവലിലുള്ള ആളുകളാണ്, നമ്മളൊക്കെ ലോ ടെക് അല്ലേ. അപ്പൊ നമുക്ക് സാധാരണ മണ്ണ് കുറച്ച് ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് ഒരു പോട്ടിലിട്ടിട്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് അല്ലെങ്കിൽ സോറി നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് എവിടെന്നെങ്കിലൊക്കെ സംഘടിപ്പിച്ച് അത് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒന്ന് വെച്ചാൽ മതി, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്ന് വെച്ചാൽ മതി, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് നമ്മൾ അവർ മോർണിംഗിൽ എൻഗേജ്ഡ് ആകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജികൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഒന്നും ചെയ്യാതെ മടിയന്മാരായിട്ടിരിക്കരുത്. ഇത് ഒരുപാട് ആളുകൾക്ക് ഈ പ്ലാന്റും ചെടികളൊന്നും ഇഷ്ടമല്ല, കാരണം അവർക്ക് ഇഷ്ടമല്ലാത്ത കാരണം എന്താ വെച്ചാൽ അവർക്ക് ഈ ഫീലിങ്സും ഹാപ്പിനെസ്സും അനുഭവിച്ചറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും അതൊന്ന് ചെയ്തു നോക്കും. അപ്പോൾ എവറി മോർണിംഗ് നമ്മൾ ഇതുമായി എൻഗേജ്ഡ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അന്നത്തെ ഡേ ഉണ്ടല്ലോ, ആ പോസിറ്റീവ് എനർജി അത് ഭയങ്കരമാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ മോർണിംഗിൽ ആ ഒരു പിന്നെ എനർജി പോസിറ്റീവ് ആയിട്ട് കിട്ടിയെങ്കിൽ മാത്രം അന്നത്തെ ഡേ ഫുൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റും നല്ല ഹാപ്പിനെസ്സിൽ. അപ്പോൾ ഗൈസ് നിങ്ങൾ ശ്രമിക്കും, നല്ല ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നല്ല ഒരു പ്ലാന്റുകളൊക്കെ ചെറുതായിട്ടൊക്കെ വെച്ച് അതിനെ പരിചരിച്ചു കൊണ്ട് ഓരോ ദിവസവും തുടങ്ങിക്കഴിഞ്ഞാൽ, അതുപോലെ ഫിഷ് കീപ്പിങ്ങും ഇതിനൊക്കെ മുന്നേ എക്സസൈസ് മസ്റ്റാണ്, ആദ്യം അത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ജീവിതം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് നമ്മളെ നല്ലൊരു തുടക്കം നമുക്ക് കിട്ടും, നമ്മളെ ലൈഫിൽ നല്ലൊരു ഹാപ്പിനെസ് നമുക്ക് കിട്ടും. ഐ എം സോറി, ഐ എം ദ വെരി സോറി, ഞാനൊരു 100K വ്യൂസ് കിട്ടി സന്തോഷം പങ്കിടാൻ വന്നാണ്, സംസാരിച്ച് വേറെ ലെവലിലേക്ക് മൂഡിലേക്ക് പോവാണ്. അനിവ ഞാൻ വൈകിട്ട് ചെയ്യാൻ പോകണേ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഒരുപാട് നന്ദി ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്തതിന്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ, അക്വേറിയം പിന്നെ ക്രാഫ്റ്റിംഗ് ആയിട്ടുള്ള വർക്കുകൾ ഇനി ഒരുപാട് ഞാൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം ഇനിയും വേണം. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞത് മറക്കണ്ട, ആ രീതിയിലൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്യും. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മളുടേതായ ഹാപ്പിനെസ്സുകളും പോസിറ്റീവ് എനർജികളും ഒരിക്കലും മിസ് ചെയ്യരുത്. അത് എത്ര ക്യാഷ് കൊടുത്താലും എവിടെ നിന്ന് കിട്ടൂല, നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട സംഗതിയാണ്. നമ്മൾ മടി കാരണം അത് നമ്മളെ ലൈഫിൽ മിസ്സാക്കരുത്. അപ്പോൾ ഗൈസ് ഒരു പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം, താമസിയാതെ തന്നെ. അതുവരേക്കും ബൈ ബൈ.